സാംസങ് അവരുടെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് മോഡലായ C9 പ്രോ പുറത്തിറക്കാൻ പോകുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ 6GB റാമിൻ്റെ കരുത്തോടെയായിരിക്കും ഈ ഫോൺ വരിക എന്നുള്ളതാണ്. ഗാലക്സി നോട്ട് 7 അപ്രതീക്ഷിത പരാജയം ഈ സൗത്ത് കൊറിയൻ ഗാഡ്ജറ്റ് ഭീമനെ കുറച്ചൊന്നുമല്ല തളർത്തിയത്. അതിൽ നിന്ന് കരകയറാനാണ് 6GB റാമിൻ്റെ കരുത്തിൽ അവർ C9 Pro അവതരിപ്പിക്കുന്നത്. പൊതുവെ സാംസങ്ങിനെ പഴികേൽക്കേണ്ടി വരുന്നത് ഓവർഹീറ്റ് പ്രോബ്ലത്തിനും മൊബൈൽ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാവുന്നു എന്നുള്ളതിനുമാണ്. എന്നാൽ ഈ 6GB ഗാലക്സി C9 Pro ഈ പോരായ്മകളെല്ലാം പരിഹരിക്കും എന്നാണ് സാംസങ് അവകാശപ്പെടുന്നത്. ഈ ഫോണിൻ്റെ പ്രത്യേകതകൾ എന്തെന്ന് നോക്കാം. 1920x1080 പിക്സൽ റെസൊല്യൂഷനിലുള്ള 6-inch ഡിസ്പ്ലേയാണ് ഫോണിലുള്ളത്. മറ്റൊരു പ്രധാന പ്രത്യേകത എന്തെന്നാൽ ഇതിൻ്റെ ഫോൺ മെമ്മറി 64GB ആണ് എന്നുള്ളതാണ്. എക്സ്പാൻഷൻ ഫെസിലിറ്റിയും ഉണ്ട്. ഹൈ ഗ്രാഫിക്സ് സ്മൂത്തായി റൺ ചെയ്യാൻ വേണ്ടി അവർ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ 4G സ്മാർട്ട് ഫോൺ ഡ്യുവൽ സിം ഫെസിലിറ്റിയോടെയാണ് സാംസങ് അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു ആകർഷണം എന്നത് ഇതിൻ്റെ ക്യാമറയാണ്. 16MP ഒരു കിടിലൻ ക്യാമറ. 16MP തന്നെയാണ് ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും. ക്യാമറയോടൊപ്പം എടുത്തു പറയേണ്ട സവിശേഷതകളാണ് ഡ്യുവൽ ടോൺ LED ഫ്ലാഷും ഫേസ് ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസും. 16MP തന്നെയാണ് ഇതിലെ ഫ്രണ്ട് ക്യാമറയും. അതിനാൽ തന്നെ സെൽഫികൾ കൂടുതൽ മിഴിവുറ്റതായിരിക്കും. ഫുൾ HD വീഡിയോ റെക്കോർഡിങ്ങും ഈ ഫോൺ മുഖേന സാധ്യമാണ്. 190 g മാത്രമാണ് സാംസങ് ഗാലക്സി C9 Pro ഭാരം. ബ്ലൂടൂത്ത്, വൈഫൈ, NFC എന്നീ കണക്ടിവിറ്റി ഫീച്ചറുകളും ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. പ്രധാനമായും രണ്ട് നിറങ്ങളിലാണ് C9 Pro ലഭിക്കുന്നത്. ഒന്ന് ഗോൾഡും മറ്റൊന്ന് റോസ് ഗോൾഡുമാണ്. ഇതിൻ്റെ വിലയെപ്പറ്റി സാംസങ് ഇതുവരെ ഒരേ അറിയിപ്പും നൽകിയിട്ടില്ല. ഫോൺ ഫീച്ചറുകൾ പരിശോധിച്ചാൽ ഇതിൻ്റെ വില ഏകദേശം 50,000-60,000 ഇടയിലാകുമെന്ന് പ്രതീക്ഷിക്കാം.